ദാസേട്ടൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ ഫോട്ടോഗ്രാഫർ ആയാളാണ്. അപ്പം കുറേ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ ദാസേട്ടൻ്റെ എടുക്കും. ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ചിലവർ വന്നൊന്ന് ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ലാണ്ട് വളരെ നോക്കി അതിനനുസരിച്ച വിധത്തിൽ എങ്ങനെയാണ് ലീൻ, അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. എന്നാൽ ലീനൊരു വേറൊരു ലീൻ എന്നുള്ള ലീൻ ചെയ്തങ്ങനെ എന്തൊക്കെയാണ് വേണമെങ്കിൽ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു ഒരു ഐശ്വര്യം അദ്ദേഹത്തിനുണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചിത്രം എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള സങ്കല്പം. എന്നാൽ നമ്മുടെ ചുറ്റിലുമുള്ള വിവിധതരമായ കാഴ്ചകൾ ഒരു ഫ്രെയിമിൽ ഉൾപ്പെടുത്തി 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിലൂടെ വിഭിന്നമായ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച് വിജയം കണ്ടെത്തിയ ലീൻ തോബിയാസ് എന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അയർലൻഡ് സന്ദർശനത്തിനെത്തിയ ലീനിനെ കുറിച്ച്, ലീനിൻ്റെ വർക്കിനെ കുറിച്ച്, ലീൻ ചെയ്ത ഇനിയും ചെയ്യാനുള്ള പ്രോജക്റ്റുകളെ കുറിച്ച്, 360 ഫോട്ടോഗ്രാഫി എന്തെന്ന് എല്ലാ വിവരങ്ങളും നമ്മളോട് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അയർലൻഡിൽ മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ കാഴ്ചയിൽ പങ്കെടുക്കാനെത്തിയ ലീൻ തോബിയാസിനെ ആദ്യമേ തന്നെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ലീൻ. ഫോട്ടോഗ്രാഫിയിൽ ലേക്ക് കാലെടുത്ത് വെക്കാൻ അല്ലെ ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ നാട്ടിൽ കൊല്ലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ഗിറ്റാർ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് ദാസേട്ടൻ, കെ ജെ യേശുദാസ് കൊല്ലത്ത് ഒരു ഗാനമേളയ്ക്ക് വരുന്നു. അന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നുണ്ടേ. അതൊരു അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടിയ ആൾക്കാർ കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫേഴ്സായിരുന്നു, കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. അപ്പം അന്ന് സംഗീതത്തിൻ്റെ ഒരു മൂർത്തിയായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്ന അന്നും ഇന്നും യേശുദാസിനെ അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആയാൽ സാധിക്കുമെന്നും എൻ്റെ അന്നത്തെ എൻ്റെ ചെറിയ മനസ്സിൽ, അന്ന് എവിടെയോ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നീടും ഭാവിയിലും യേശുദാസിൻ്റെ പടങ്ങൾ കിട്ടുക, അത് ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കുക, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി. അങ്ങനെയായിരുന്നു പിന്നെ പിൽക്കാലത്ത് ഫോട്ടോഗ്രാഫി പഠിക്കാനും ആഗ്രഹിച്ചത്. ദാസേട്ടൻ്റെ അടുത്ത് പോവുക, ദാസേട്ടൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യുക, അദ്ദേഹത്തെ കാണുക, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫറാകുന്നത്. മലയാളത്തിലെ പ്രമുഖ പത്രത്തിൽ, മലയാള മനോരമ പോലെയുള്ളൊരു പത്രത്തിൽ പ്രസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുകയും പിന്നീട് അവിടുന്ന് വിഭിന്നമായ ആരും കാലത്ത് വെക്കാൻ ധൈര്യപ്പെടുന്ന ഒരു മേഖലയായ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിലേക്ക് എന്താണ് ഒരു കടക്കാനുണ്ടായ ഒരു പ്രചോദനം? എന്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം മൂലമാണ് 360 ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയത്? ഇത് ഒരു പുതിയൊരു ഫോട്ടോഗ്രാഫി മേഖലയായിരുന്നു. ഞാൻ മനോരമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച ഒരു പുതിയ ടെക്നോളജിയാണ് 360 ഡിഗ്രി വെർച്വൽ ടു, മൂവ് ചെയ്ത് കാണാവുന്ന ഒരു ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിനൊരു ഒരു അനന്ത സാധ്യതകളുണ്ടെന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് വലിയ ടൂറിസം പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു ഫോട്ടോഗ്രാഫി മേഖലയാണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയാനും അതിലേക്ക് കടക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നു. 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വിശദമായിട്ട് പറയാം. 360 ഫോട്ടോഗ്രാഫി, നമ്മൾ ഒരു സ്ഥലത്തു നിന്ന്, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തു നിന്ന് എന്തൊക്കെ കാണാമോ ആ സ്ഥലത്തു നിന്ന് കാണാവുന്ന എല്ലാ സാധനങങ്ങളും നമ്മുടെ കഴുത്തിൻ്റെ അതേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെഡിനകത്ത് ക്യാമറ ഇമ്മേഴ്സ് ചെയ്തിട്ട്, ക്യാമറ ഘടിപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് എന്തൊക്കെ കാണാം, ആകാശം കാണാം, അതിൻ്റെ ചുറ്റുവട്ടം കാണാം, അതിൻ്റെ തറ, അതിൻ്റെ ഗ്രൗണ്ട് കാണാം, ഇത് എല്ലാം കാണാവുന്ന എല്ലാം ഒറ്റ ഫ്രെയിമിലേക്ക്. ഇത് വളരെയധികം ഇമേജസ് എടുത്ത് ഒരേ രീതി ഒരേ എക്സ്പോഷനിൽ എടുത്തിട്ട് ഒരുമിച്ച് ചേർത്ത് എടുക്കുന്നതാണ് 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോഗ്രാഫിയിൽ കുറേയധികം പിക്ചേഴ്സ് എടുത്ത് നമ്മൾ വിഷ്വൽ ടൂറ് തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് സംഗീതം അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. വീഡിയോഗ്രാഫിയും ഈ 360 ഡിഗ്രി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണ്? വീഡിയോഗ്രാഫിയിൽ വീഡിയോഗ്രാഫറെ വ്യൂവർ ഫോളോ ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പം നമ്മളൊരു ഒരു ചർച്ച് ഷൂട്ട് ചെയ്യാണ്. അപ്പം ചർച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ചർച്ചിനകത്ത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെ നമുക്ക് അതിൻ്റെ ഫ്ലോർ ഉണ്ടാവും, അതിൻ്റെ ടോപ്പിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടാവും. അപ്പം വീഡിയോഗ്രാഫർ എന്ത് ഷൂട്ട് ചെയ്യുന്നു അത് മാത്രമേ വ്യൂവറിന് കാണാൻ സാധിക്കുള്ളൂ. അപ്പം വീഡിയോഗ്രാഫർ എവിടെ സൂം ചെയ്യുന്നു, എവിടെ സൂം ഔട്ട് ചെയ്യുന്നു,
അത് വ്യൂവർ ഫോളോ ചെയ്യുന്നു. ഇവിടെ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിൽ ആൻഡ് വേറൊരു മെച്ചമെന്ന് വെച്ചാൽ വ്യൂവർ ഈസ് ദ കിങ്. വ്യൂവറാണ് ഇതിൻ്റെ ആംഗിൾ തീരുമാനിക്കുന്നത്, ഫോട്ടോഗ്രാഫറല്ല. ഫോട്ടോഗ്രാഫർ 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്ത് വ്യൂവറിന് കൊടുക്കുകയാണ്. വ്യൂവർ ഇപ്പോൾ ഒരു ചർച്ച, ഒരു ടെമ്പിളാണ്, ടെമ്പിളിൽ കിടന്ന് കാണണം, കിടന്ന് കാണണം, അയാൾക്ക് മുകളിലേക്ക് നോക്കി കിടന്ന് കാണാം, ടെമ്പിളിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കണം, അങ്ങനെ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും അത് സാധിക്കും എന്നുള്ളതാണ് അതിലുള്ള വ്യത്യാസം. പിന്നെ മൂവിങ് സബ്ജക്ട്സ് ഇതിനകത്ത് പറ്റില്ല. വീഡിയോയിൽ മൂവിങ് സബ്ജക്ട്സ് പറ്റും, അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് വീഡിയോയിലുണ്ട്. ഇതിനകത്ത് വേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഇതിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻസ് ഉള്ളത്? ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ടൂറിസം ഫീൽഡിലാണ്. ടൂറിസം ഫീൽഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൂറിസം പ്ലേസ്, ഉദാഹരണത്തിന് നമ്മുടെ ഇടയ്ക്കൽ കേവ്സിനെ പോലുള്ള സ്ഥലങ്ങൾ, പൂക്കോട് ലേക്ക്, കേരളത്തിലെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം പ്ലേസസൊക്കെ നമുക്ക് വിദേശങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ടൂറിസം പ്ലേസസ് നമുക്ക് ഷൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കാണിച്ച് അവിടെ നിന്ന് നമുക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും, ഏറ്റവും എളുപ്പമായിട്ട് സാധിക്കും. പിന്നീട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ടൂറിസം തന്നെ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ, ഇപ്പം അയർലൻഡിലിരുന്നിട്ട് ഒരു ടൂറിസ്റ്റിന് കേരളത്തിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണം, ആ ഹോട്ടലിൻ്റെ ഫെസിലിറ്റീസ് എന്താണ്, അയാളുടെ റൂമിലിരുന്ന് അയാൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, ആ ഹോട്ടലിൻ്റെ ഫ്ലോർ എന്താണ്, അതിന് എത്ര വിൻഡോസ് ഉണ്ട്, ഇതെല്ലാം അയാൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡിംഗ് ബിൽഡേഴ്സിനാണ്. ഇപ്പോൾ ഒരു നമ്മുടെ അവിടെ ഒരു ബിൽഡർ ഒരു സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു, ഈ സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ അയർലൻഡിലിരുന്നിട്ട് ഒരാളിന് ഈ റൂം എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വലിപ്പം, ഇതിൻ്റെ കളേഴ്സ്, ഇതിൻ്റെ ഫ്ലോർ, ഇതിൻ്റെ ടൈൽസ് എല്ലാം നോക്കിയിട്ട് അയാൾക്ക് വീട് സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ബിൽഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് അത് കൂടുതൽ ഉപയോഗിക്കുന്നില്ല, ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രിമിനൽ ഫോട്ടോഗ്രാഫി, ക്രൈം ഫോട്ടോഗ്രാഫി എന്ന് അവർ പറയാറുണ്ട്. ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു മർഡർ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു മേജറായിട്ട് ഉണ്ടാകുന്ന ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം അവിടെ ചെയ്യുന്നത് 360 ഡിഗ്രിയിൽ ഇത് ഷൂട്ട് ചെയ്യും. അവിടെ പോലീസ് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ 360 ഡിഗ്രിയാണ് ആദ്യം ഷൂട്ട് ചെയ്യുക. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മാറിക്കഴിഞ്ഞിട്ട് വേറൊരാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ റിലേഷൻസൊക്കെ അറിയാൻ പറ്റും. ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ അവശേഷിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ എന്തൊക്കെയാണ് ഡിസോർഡറായിട്ട് കിടക്കുന്നത്, ഇതെല്ലാം. ഇപ്പം വീഡിയോ ആണെങ്കിൽ വീഡിയോ എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്ത് അതിൻ്റെ റിലേഷൻസ് അറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ എത്ര ദൂരത്തിലാണ് ഇത് കിടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ആക്സിഡൻ്റ് ആണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് FIB ഒരു ക്രൈം ഫോട്ടോഗ്രാഫി ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ മലയാള മനോരമ പോലെയുള്ളൊരു പത്രത്തിൽ സീനിയർ പ്രസ് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുകയും പിന്നെ വിഭിന്നമായ ഈ ഒരു ചലഞ്ചിങ് മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്തായിരുന്നു ആദ്യം ലീന് ഒരു തോന്നലെന്തായിരുന്നു, ഒരു ഇതിനകത്ത് വിജയം കണ്ടെത്താനാകുമോ അതോ അതൊരു വെല്ലുവിളി കടുത്ത വെല്ലുവിളിയാകുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു അന്നൊരു തോന്നലുണ്ടായിരുന്നു, അതോ ഒരു രണ്ട് കൽപ്പിച്ചുള്ള ഒരു എടുത്തിയാട്ടമായിരുന്നു? അല്ലല്ല, വിജയം നമ്മൾ വിജയം നേടിയേ പോകുള്ളൂ, നേടിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാതെ രക്ഷയില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇപ്പം പിന്നെ നമുക്ക് സ്പേസിൽ ഒരാൾ പോകുന്നില്ലേ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് സ്പേസിലേക്ക് ആൾ പോകുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ നമുക്ക് പ്രചോദനം. പിന്നെ അതുപോലെ ലീൻ്റെ പല ഇതുവരെ ചെയ്ത പല വർക്കുകളും നമ്മൾ വെർച്വൽ ടൂർ കാണുമ്പോൾ അതിനകത്തൊക്കെ ഈ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അങ്ങനെ ഒരു വർക്കിലും അങ്ങനെ ഉൾപ്പെടുത്താൻ സാധാരണ സമ്മതിക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ലീൻ്റെ വർക്കുകളിലൊക്കെ വേളാങ്കണ്ണിയുടെ ആണെങ്കിലും അങ്ങനെ പല ഇതിനകത്തും ഈ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ദാസേട്ടൻ്റെ ഒരു ഇത് ആണോ, ദാസേട്ടൻ പ്രചോദനം തരുന്നത് എന്താണ്, അതിനകത്തുണ്ടായ ഒരു ഞാൻ ആദ്യമായിട്ട് ഞാൻ വിർച്വൽ ടൂർ ഷൂട്ട് ചെയ്യുന്നത്, ഒന്ന് ഇത് കേരളത്തിൽ ആർക്കും അറിയില്ല വിർച്വൽ ടൂർ എന്താണ്, 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി എന്താണ്, ഇത് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്ന് അറിയില്ല. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത് വേളാങ്കണ്ണി ചർച്ചാണ്. വേളാങ്കണ്ണി ചർച്ച് ഷൂട്ട് ചെയ്ത് അവിടെ നേരെ പോകുന്നത് മൂകാംബിക അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇത് രണ്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ട് ആദ്യം വേളാങ്കണ്ണിയും മൂകാംബിക അമ്പലവും ദാസേട്ടനെ കൊണ്ടുപോയി കാണിച്ചു. ദാസേട്ടനെ ഇത് കാണിച്ചത് അന്ന് എനിക്ക് ഇതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാനൊന്നും അറിയില്ല. ആദ്യം വേളാങ്കണ്ണി ചർച്ച് കാണിച്ചു. കാണിച്ച സമയത്ത് ദാസേട്ടൻ എന്നോട് സംശയങ്ങളൊക്കെ ചോദിച്ചു. ദാസേട്ടൻ അങ്ങനെ എല്ലാത്തിൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുന്ന ആളാണ്. ഇതിനകത്ത് സംഗീതം മ്യൂസിക് ഇതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞാൻ വിദേശത്തേക്ക് ആൾക്കാർ ചെയ്യാറുണ്ട്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
അവനെ ചെയ്യണം, മ്യൂസിക് ആഡ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ദാസേട്ടൻ മദ്രാസിലെ ദാസേട്ടൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് വേളാങ്കണ്ണി ചർച്ചിന് വേളാങ്കണ്ണി അമ്മയെ കുറിച്ചുള്ളൊരു പാട്ടിൻ്റെ ലെങ്ത് ചോദിച്ചിട്ട് ആ പാട്ട് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ആ ഒരാഴ്ച ഞാനിരുന്ന് പഠിച്ചു. അതൊന്നും ദാസേട്ടൻ പറയുകയും ചെയ്തു, നെക്സ്റ്റ് വീക്ക് ഗുരുവായൂർ വരുമ്പോൾ എന്നെ കാണണമെന്നും പറഞ്ഞു. അടുത്ത ആഴ്ച ഗുരുവായൂർ ചെല്ലുന്നുണ്ടെ ഇതിനകത്ത് ഈ മ്യൂസിക് ഇട്ടിട്ടാണ് ദാസേട്ടനെ കൊണ്ട് കാണി ആദ്യമായിട്ട് ഇതിനകത്ത് മ്യൂസിക് ഉപയോഗിച്ച് പഠിച്ചത്. ഇപ്പം ഞാൻ പിന്നെ മ്യൂസിക് ഉപയോഗിക്കുന്നു, ലൈവ് മ്യൂസിക് ഒരു ഇപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാസ അത് കഴിഞ്ഞിട്ട് മൂകാംബിക കാണിച്ചപ്പോൾ ദാസേട്ടൻ്റെ സജഷൻ തന്നെ ആയിരുന്നു കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഇതിനകത്ത് രണ്ടിനും ദാസേട്ടൻ ഈ പാട്ട് ഉപയോഗിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇതിനകത്ത് സംഗീതം ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ മ്യൂസിക് ഇപ്പം പിന്നെ വോയിസ് ഓവറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനൊക്കെ ഒരു കാരണം ദാസേട്ടൻ അന്ന് തന്നെയൊരു പ്രചോദനം. പിന്നെ എൻ്റെ എല്ലാ വിർച്വൽ ടൂറും ദാസേട്ടൻ ഏത് നാട്ടിലാണെങ്കിലും ഏതും കാണാറുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ചേച്ചിയെടുത്ത് എങ്ങനെ പറയും, ഇന്ന സ്ഥലത്ത് പോയി അത് ഞാൻ കണ്ടു എന്ന് പറയും. ദാസേട്ടൻ കാണാറുണ്ട്. നമുക്ക് വേണ്ട എനിക്ക് വലിയൊരു പ്രോത്സാഹനം ഇപ്പോഴും എനിക്ക്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ദാസേട്ടനെ കുറിച്ചൊരു ഫോട്ടോ ബയോഗ്രഫി ചെയ്ത് അതിലൂടെയാണ് ലീൻ ശരിക്കും അറിയപ്പെടുന്ന ഒരാൾ അല്ലേ എന്ന് പറയാം. അറിയപ്പെടുന്ന ഒരാൾ നിരവധി അവാർഡുകളൊക്കെ കിട്ടുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ ഫോട്ടോ ബയോഗ്രഫി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലീനെ കൂടുതലായിട്ട് മലയാളികളും മറ്റുള്ളവരുമൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ ഫോട്ടോ ബയോഗ്രഫി എന്താണ്, ഫോട്ടോ ബയോഗ്രഫിയിലൂടെ എന്താണ് ലീൻ ഉദ്ദേശിച്ചത്? അല്ലേ ഇതുവരെ ആരും ഒരു ചെയ്യാത്തൊരു ഒരു ഒരു മേഖലയാണ്. എന്തായിരുന്നു ദാസേട്ടനെ കുറിച്ച് ആ ഫോട്ടോ ബയോഗ്രഫിയിൽ ലീൻ ഉദ്ദേശിച്ചിരുന്നത്, അതിൻ്റെ പിന്നിലുള്ള പ്രയത്നം എന്തായിരുന്നു ഒന്ന് പറയാമോ? ദാസേട്ടൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ ഫോട്ടോഗ്രാഫർ ആയാളാണ്. അപ്പം കുറേ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ ദാസേട്ടൻ്റെ എടുക്കും. അന്ന് ദാസേട്ടനെ പരിചയമൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവുക, ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുക, അതെല്ലാം ഫോട്ടോഗ്രാഫ് ചെയ്യുക. ഇങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കാണിക്കും, ഇത്രയും ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഇത് ദാസേട്ടൻ ഇങ്ങനെ പാടുന്നുള്ള ഒരു ആക്ഷനാണ്, ഇങ്ങനെ ഒരു ആക്ഷൻ, ഇങ്ങനെ ഒരു ആക്ഷൻ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും ദാസേട്ടനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു. അന്നും ദാസേട്ടൻ എന്നെ അറിയില്ല. എനിക്കിതിനകത്തൊരു ഒരു പ്രധാന വഴിത്തിരിവായത് കോഴിക്കോട് മുല്ലശ്ശേരി വീട്ടിൽ രാജുവേട്ടൻ്റെ വൈഫ് ലക്ഷ്മിയേച്ചിയുണ്ട്. ലക്ഷ്മിയേച്ചിയാണ് ദാസേട്ടൻ്റെ അടുത്ത് എൻ്റെ ഈ ഒരു ആഗ്രഹം ചേച്ചിയാണ് പറയുന്നത്, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നത്. ആദ്യം ദാസേട്ടൻ അങ്ങോട്ട് സമ്മതിച്ചില്ല. കാര്യം ദാസേട്ടൻ പറഞ്ഞത് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ പാടുന്നു നിങ്ങൾ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ. ഞാൻ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാവില്ല, ദാസേട്ടൻ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. അത് കഴിഞ്ഞ് എവിടെയും ദാസേട്ടൻ്റെ കൂടെ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല, എൻ്റെ പല ബിഹേവിയറിലും എൻ്റെ പ്രൊഫഷൻ്റെ തന്നെ ഒരു ഉയർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ചില ഹോം വർക്കുകൾ, മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധിക്കുക, അദ്ദേഹം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ശ്രദ്ധയില്ല, മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധ. അത് പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി ഏത് പ്രൊഫഷനും ഏത് പ്രൊഫഷൻ ചെയ്യുന്ന ആളിനും ഫോളോ ചെയ്യാവുന്ന ഒരാളാണ് ദാസേട്ടൻ. ആ അത് മ്യൂസിക്കിൽ എന്തൊക്കെ പഠിക്കാമോ അതെല്ലാം ദാസേട്ടൻ പഠിക്കും. അത് നമ്മൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു പ്രസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നതുകൊണ്ട് ചോദിക്കാം, ഞാനും പലതവണ ദാസേട്ടൻ്റെ അടുക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പലതവണ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ദാസേട്ടൻ്റെ ചില ചില നിബന്ധനകളും, ചില സമയങ്ങളിൽ ഫോട്ടോ എടുക്കാം, മറ്റേ അദ്ദേഹം പാടുന്ന സമയങ്ങളിൽ ചിത്രങ്ങൾ എടുക്കുക, അങ്ങനെ ചില ചില ഇതൊക്കെ ഉണ്ട്. എന്താണ് ലീനെ ഇത്രയധികം ദാസേട്ടനിലേക്ക് അടുപ്പിച്ച, അല്ലെ ദാസേട്ടൻ അടുക്കൽ ഏത് കാര്യത്തിൽ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലീനോട് ഇപ്പോൾ ഒരു നോ എന്നൊരു ഇത് പറയാറില്ല ദാസേട്ടൻ. എന്താണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സാധിക്കാത്ത, എന്താണ് ലീന് അവിടെ ഒരു അത്ഭുതം കാഴ്ച വെച്ച, എന്താണ് അതിനകത്ത്? അതിനത് എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാല്, ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് മുമ്പ് മ്യൂസിക് പഠിച്ചു, ഞാൻ ഗിറ്റാർ ചെയ്യാം. അപ്പം ദാസേട്ടൻ ഇന്ന് വരെ ദാസേട്ടൻ പാടുന്ന സമയത്ത് ഞാൻ ഒരു ഫ്ലാഷ് ഫയർ ചെയ്യാറില്ല. പല പാട്ടുകൾ കേൾക്കുമ്പോഴും നല്ല ആക്ഷൻ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യാൻ പോലും സാധിക്കാൻ നിന്നിട്ടുണ്ട് ഞാൻ. കാര്യം എൻ്റെ ഒരു ക്ലിക്കിൻ്റെ ശബ്ദം കൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഒരിക്കലും അവിടെ ആ ശബ്ദം കേൾക്കില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഞാൻ അതിൽ ശ്രദ്ധിച്ചു പോകും. പിന്നെ ഞാൻ പല ഫോട്ടോഗ്രാഫേഴ്സും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രസ് ഫോട്ടോഗ്രാഫറാണെങ്കിലും അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നേരെ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് ദാസേട്ടൻ മൈക്കിൽ ചിലപ്പം പൊസിഷൻ ഒന്ന് മാറ്റും. പാടി കുറച്ച് പാട്ട് പാടി കഴിഞ്ഞിട്ട് കച്ചേരിയൊക്കെ ആണെങ്കിൽ മൈക്കിൽ ചിലപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ കൂടി പോയി ഇപ്പുറത്ത് വരികയുള്ളൂ. ഒരിക്കലും ദാസേട്ടനോ അല്ലെ ഓഡിയൻസിന് പോലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാത്രം പുറകിലിരുന്ന ആൾക്കാർ കാണുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്, പുറകിലൊക്കെ ആൾക്കാർ ഇരുന്ന് കാണുന്നു. ദാസേട്ടൻ്റെ പ്രോഗ്രാം എന്നല്ല, എന്താണെങ്കിലും അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇതൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൈക്രോ സെക്കൻഡ് പോലും
തെറ്റാൻ പാടില്ലാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കലയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഒരു ചലനം കൊണ്ട് പോലും അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇന്നുവരെ ദാസേട്ടന് ഉണ്ടായിട്ടില്ല. ദാസേട്ടനിപ്പോൾ ഗാന സമിതി തുടങ്ങിയിട്ട് ഇപ്പോൾ 50 വർഷം ഈ വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ വർഷം ലീലിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പുതിയ ഒരു ദാസേട്ടനെ കുറിച്ച് ചെയ്യാനോ അല്ലെ എന്തെങ്കിലും ഉൾപ്പെടുത്തണം അല്ലെ? കുറേയുണ്ട്. ദാസേട്ടൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ എടുത്ത് തീർന്നിട്ടില്ല, എടുത്ത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഫോട്ടോ ബയോഗ്രഫി പറ്റി ചോദിച്ചപ്പോൾ, ഫോട്ടോ ബയോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ ലൈഫ് ഹിസ്റ്ററി, ലൈഫ് കംപ്ലീറ്റ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുക, ഫോട്ടോസ് കൊണ്ട് പറയാം. അങ്ങനെ ലോകത്തിൽ ചില ആൾക്കാരുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട്, ഗാന്ധിയുടെ ബയോഗ്രഫി അല്ല, ഒരു എസ്സേ ചെയ്തു. അത് ബ്രിട്ടനിലൊരാളാണ് ചെയ്തത്, ഇന്ത്യയിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫി ആയിട്ട് കിട്ടുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫി വരുന്നത്. അപ്പോൾ അതിനകത്ത് ദാസേട്ടൻ ലൈഫിലെ ആദ്യം എടുത്ത ഫോട്ടോഗ്രാഫ് മുതൽ, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പാട്ട് പാടി തുടങ്ങിയ ആളാണ്. അപ്പോൾ അന്ന് മുതലുള്ള ഫോട്ടോഗ്രാഫ്സ് ഞാൻ കളക്ട് ചെയ്യും. ഞാൻ കളക്ട് ചെയ്ത ആ ഒരു ഒരു ഓർഡറിലാണ് ദാസേട്ടൻ്റെ ലൈഫിലുള്ള എല്ലാ സംഭവങ്ങളും വിഷ്വലൈസ് ചെയ്യുക. ഇനി കുറേ അധികം ഫോട്ടോഗ്രാഫ്സ് ചെയ്യാനായിട്ട് ഉണ്ട്. എനിക്ക് ഏറ്റവും നടക്കാതെ ഇതുവരെ നടക്കാഞ്ഞ ഒരു സംഭവം, ദാസേട്ടൻ്റെ ഒരു കച്ചേരി 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഉടനെ അത് ചെയ്യണം. ദാസേട്ടൻ്റെ ഒരു കച്ചേരി 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യണം. പിന്നെ ഓഡിയൻസിനെയൊക്കെ വെച്ച് ചെയ്യണം, വെച്ചിട്ട് ചെയ്യണം. അതിപ്പോൾ ഈ ഡിസംബറിലൊക്കെ ആകുമ്പോൾ തമിഴ്നാട്ടിൽ ഒത്തിരി കച്ചേരിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, നമ്മുടെ ശാസ്ത്രീയ സംഗീതമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. പക്ഷെ എന്നാലും ദാസേട്ടൻ്റെ ഒരു പെർമിഷൻ ചോദിച്ച് ഒരു ദിവസം ചെയ്യണം. ഫോട്ടോഗ്രാഫി ജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഇതുവരെ ലീന് ലഭിച്ചിട്ടുള്ളത്? എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്വദേശാഭിമാനി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കേരള സർക്കാരിൻ്റെ ടൂറിസം ഫോട്ടോഗ്രാഫർ, ടൂറിസം ഫോട്ടോഗ്രാഫിയിലെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ, എനിക്ക് ഏറ്റവും വലുതായിട്ട് ദാസേട്ടൻ്റെ ഫോട്ടോ ബയോഗ്രഫി കിട്ടിയ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡാണ്. അതെ, അതാണ്. അത് ദാസേട്ടനെ കുറിച്ച് തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഉണ്ട്. പിന്നെ വന്നിട്ട് അഡോബ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഡയറക്ടറിയിൽ ഇന്ത്യയിൽ നിന്ന് 5 പേരാണുള്ളത്. അതിൽ ഒരാളായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ആളായിട്ട് എനിക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ വെർച്വൽ റിയാലിറ്റി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അസോസിയേഷൻ. അതെ അതെ, IVRP എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ വെർച്വൽ റിയാലിറ്റി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ആനുവൽ കോൺഫറൻസിന് 2 വർഷം കൂടുമ്പോഴാണ് കോൺഫറൻസ് നടക്കുന്നത്. അതിനകത്ത് ഇന്ത്യ എന്നുള്ള ഏക പ്രതിനിധി ഞാനായിരുന്നു, പോർച്ചുഗലിൽ വെച്ച് നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്ന ഏക ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു. 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിൽ മലയാളികളായിട്ട് ആരെങ്കിലും സജീവമായിട്ട് രംഗത്തുണ്ടോ? ആരെങ്കിലും ഈ പരീക്ഷണത്തിന് മുതിർന്നിട്ടുണ്ടോ? പലരും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇപ്പം കൂടുതലും നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കൂടുതലും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ചെന്നൈയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇതിനകത്ത് 360 എൻ്റെ 360 മാത്രമല്ല അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, അതിനകത്ത് വേറെ കുറേ ടൂൾ ടിപ്സുകളൊക്കെ കൊടുക്കുക. എന്താണ് ലീൻ്റെ വെർച്വൽ ടൂറിനുള്ള മറ്റു വെർച്വൽ ടൂറായിട്ടുള്ള പ്രത്യേകത എന്ന് പറയാം അതിനകത്ത്? അതെ അതെ അതെ. ഒന്ന്, ഇതിനകത്ത് വ്യൂവറിന് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നു. അയാൾ ഏത് എത്ര വലിയ സ്ക്രീനിൽ കണ്ടാലും, ഏത് ചെറിയ സ്ക്രീനിൽ കണ്ടാലും ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒന്ന്, പിന്നെ അതിനകത്ത് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് അയാൾക്ക് തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ രണ്ടാമത്, മ്യൂസിക്, ലൈവ് മ്യൂസിക് കേൾക്കാം. ഇപ്പം കേരളത്തിൻ്റെ ഒരു ടൂർ ലൈവ്, അതിനകത്ത് നമ്മൾ ലൈവ് റേഡിയോ അതിനകത്ത് കൊടുക്കും. അപ്പോൾ 24 hours ഇന്ന് കാണുന്ന പാട്ടല്ല, ഇന്ന് കേൾക്കുന്ന പാട്ടല്ല നാളെ കേൾക്കുന്നത്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫ്ലൈ ഔട്ട്സ് ഇമേജ് എന്ന് പറയുമ്പം മ്യൂസിയം ഒക്കെ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ മോസ്കോയിലെ ഒരു ഡാർവിൻ മ്യൂസിയം ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ആ പെയിൻറ്റിങ്സിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റിങ്സൊക്കെ സ്ക്രീനിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഫ്ലൈ ഔട്ട് ചെയ്ത് വരും. അങ്ങനെയുള്ള കുറച്ച് പരീക്ഷണങ്ങൾ. പിന്നെ നമ്മളൊരു ഹോട്ടൽ റൂമോ മറ്റോ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു TV ഉണ്ടെങ്കിൽ TV പ്ലേ ചെയ്യും.
അപ്പോൾ അത് വ്യൂ ചെയ്യും, വ്യൂവറിൻ്റെ ആംഗിളാണ് നമ്മളത് കൂടുതലും ചെയ്യുന്നത്. ക്ലോക്ക് ചലിക്കുന്നില്ല, ക്ലോക്ക് ആ ക്ലോക്ക് ക്ലോക്ക് റൈറ്റ് ടൈം കാണിക്കും. ഏത് രാജ്യത്ത് നോക്കുന്നു അവിടുത്തെ ടൈം കാണും അല്ലേ. ഏത് രാജ്യത്ത് നോക്കിയാലും ആ രാജ്യത്തെ സമയം കാണാം, ആ രാജ്യത്തെ സമയം കാണാം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, നമ്മുടെ സെക്രട്ടേറിയറ്റ് ഷൂട്ട് ഉണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അയർലൻഡിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അയർലൻഡിലെ സമയം കാണിക്കും. അതെങ്ങനെ ചെയ്യുന്നുള്ളത്? പ്രൊഫഷണൽ സീക്രട്ട് ആയിരിക്കും. സീക്രട്ട് അല്ല, അതിനൊരു ഒരു കണ്ടീഷനുണ്ട്. വളരെ പെഞ്ചുലായിട്ടുള്ള ആൾക്കാർ തന്നെ നോക്കണമെന്നുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ ഈ ഇത് കേട്ടിട്ട് നാളെ ഒരാൾ നോക്കിയിട്ട് അത് വർക്ക് ചെയ്തില്ല ആള് പഞ്ചുലല്ല. പഞ്ചുലായിട്ടുള്ള ഒരാൾ നോക്കിയാൽ, പക്ഷെ ഇതുവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു, അന്നേരം തന്നെ ഞാൻ അവർ പഞ്ചുലല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാർ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ എൻ്റെ വിർച്വൽ ടൂർ എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്ത്, ഇപ്പം നമ്മുടെ ഇന്നലെ നമ്മൾ അയർലൻഡിൽ ഷൂട്ട് ചെയ്തൊക്കെ ക്ലോക്കൊക്കെ വർക്ക് ചെയ്യും. ഇനി അഥവാ നിങ്ങൾ നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചുവലല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ മലയാള മനോരമ പത്രത്തിൽ ഒരു പത്രത്തിലല്ലേ പ്രസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തത്? അതെ അതെ. ആ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആ ജോലിയും ഇപ്പം ലീൻ ചെയ്യുന്ന ഈ വെർച്വൽ ടൂർ പി ഫോർ പനോരമ എന്ന് പറയുന്ന ഈ ജോലിയും തമ്മിൽ എന്താണൊരു വ്യത്യാസം എന്ന് പറയാമോ? ആ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ, മനോരമയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇതൊരു ഭാഷാ ദിനപത്രമാണല്ലോ, കൂടുതൽ സർക്കുലേഷനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പത്രം. പക്ഷെ എന്നെ എന്നെ ആൾക്കാർ അറിയുന്നത്, എൻ്റെ ഫോട്ടോഗ്രാഫി അറിയുന്നത് മലയാളികൾ മാത്രമാണ്. മലയാളം വായിക്കാൻ അറിയാവുന്നവർ മാത്രമേ പത്രം നോക്കുള്ളൂ, മനോരമ നോക്കുള്ളൂ, ഏത് മലയാളം പത്രമാണെങ്കിലും നോക്കുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വ്യൂവേഴ്സ് മലയാളികളല്ല, മലയാളികളല്ല, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് യു കെയിൽ നോക്കുന്നുണ്ട്, യു എസിൽ നോക്കുന്നുണ്ട്, യു എസിലൊക്കെ നോക്കുന്ന. ഇപ്പോൾ എനിക്ക് ഒരു ഇൻ്റർനാഷണലി ഏത് രാജ്യത്തും ഒരു കുറേ അധികം ഫ്രണ്ട്സ് ഈ മേഖലയിൽ എനിക്കുണ്ട്. ഇപ്പം അയർലൻഡിലുണ്ട്. ഇപ്പം ഞാൻ ഓരോ രാജ്യത്ത് വരുമ്പോഴും എനിക്ക് അങ്ങനെ വിദേശരായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. ഓക്കെ, ഈ ഓരോ രാജ്യങ്ങളിൽ പോയ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതിനോടകം തന്നെ എത്ര രാജ്യങ്ങൾ ഈ വെർച്വൽ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശിച്ചിട്ടുണ്ട്? ഞാനൊരു 18 രാജ്യങ്ങൾ പോയിരിക്കുന്നു. ഈ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ വിവിധ നിയമങ്ങളുണ്ട്, വിവിധ ഭാഷ സംസാരിക്കുന്നവരാണ്, വിവിധ സംസ്കാരമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ലീന് ഈ വെർച്വൽ ടൂർ ചെയ്യുന്നത്, ഇപ്പോൾ ട്രൈപോഡ് ഒക്കെ കണക്ട് ചെയ്താൽ ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ആരെങ്കിലും ഒരു ഇങ്ങോട്ട് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നേ ലണ്ടൻ സുപ്രീം കോടതിയിൽ ചെന്നിട്ട്, എനിക്കിത് സുപ്രീം കോടതി ബോർഡ് കണ്ട് സുപ്രീം കോടതി കാണാൻ ചെന്നതാണ്. ഇപ്പോൾ ട്രൈപോഡൊക്കെ കണ്ട് അവർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയും, ഇന്ത്യയിൽ നിന്ന് വന്നൊരു ജേർണലിസ്റ്റാണ് ഞാൻ, 360 ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ്, എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യാനൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവരവിടെ എൻ്റെ ഓഫീസറെ വിളിച്ചു, ഓഫീസറെ അടുത്തേക്ക് കൊണ്ടുപോയി, ക്യാമറയും എല്ലാം സ്കാൻ ചെയ്തു, പിന്നെ സുപ്രീം കോടതിക്ക് ഉൾവശം ഷൂട്ട് ചെയ്യാം. ഞാൻ ഇപ്പം നെക്സ്റ്റ് വീക്കിൽ അത് കാണാം. പക്ഷേ ഇന്ന് വരെ എനിക്ക് കേരളത്തിലെ, ഞാൻ ജനിച്ച് വളർന്ന കേരളത്തിലെ ബേക്കൽ ഫോർട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ആ ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പെർമിഷനൊക്കെ എടുത്താൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വരെ, മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് പോലും നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് അതുപോലൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ റഷ്യൻ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയി റഷ്യൻ പാർലമെൻറ് ഷൂട്ട് ചെയ്തു, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഇപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സെക്രട്ടേറിയറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പെർമിഷൻ കിട്ടിയെന്ന് എം എ ബേബി സാറായിരുന്നു. സാറ് പെർമിഷനൊക്കെ വേണ്ടി ഒരു ദിവസം അതിനാ പെർമിഷന് വേണ്ടിയിട്ട് മൊത്തം ഒരു ദിവസം, ഒരു ഫുൾ ഡേ. സാർ ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ആ പെർമിഷൻ എടുത്തു തന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വേറെ ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ ട്രൈപോഡ് വെച്ചിട്ട് താഴേക്കൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പോലീസൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, റഷ്യയിലൊക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാനാണ്. അതുപോലെ ഈ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഈ ഓരോ ഡിഫറെൻറ്റ് പ്ലേസസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പബ്ലിക് പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചില ഇത് എടുക്കാൻ മേലെന്നോ അല്ലെ, അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉള്ളോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ അതിൻ്റെ അതോറിറ്റിയോട് പെർമിഷൻ ചോദിക്കുക. പെർമിഷൻ ചോദിക്കുക മാത്രമല്ല, നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയണം. നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥലമാണെങ്കിൽ എന്നാലും കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം അവരുമായിട്ട്. കൂടുതൽ ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ അവരെ കൺവിൻസ് ചെയ്യില്ല. കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്താൽ, അതായത് 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി അല്ല, ഏത് ഫോട്ടോഗ്രാഫി ആണെങ്കിലും നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ നമ്മുടെ ആംഗിൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ നമ്മളൊരു ചർച്ചിൽ ചെല്ലുന്നു, ഉദാഹരണം നമ്മുടെ കേരളത്തിലെ മണർകാട് ചർച്ച്. മണർകാട് ചർച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ മണർകാട് ചർച്ചിൽ പഴയ മലയാളം എഴുതിയ ഒരു പോർഷനുണ്ട്, അതവിടെ കാർപ്പറ്റിൻ്റെ അടിയിലുണ്ട്. അത് നമ്മൾ ആ ചർച്ചുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ആ ചർച്ചിൻ്റെ അതോറിറ്റീസ് അത് പറയുള്ളൂ. അവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്നില്ല. നമ്മൾ ചെന്ന് എന്നാ പെരുന്നാൾ എന്താണ് ആരാ പ്രസംഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രങ്ങളെപ്പറ്റി പോകുന്നില്ല. അങ്ങനെ നമ്മളിപ്പം വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇൻ്റർനെറ്റിൽ നിന്ന് ബുക്കിൽ നിന്നൊക്കെ വായിച്ചിട്ട് വേണം പോകണ്ട. അന്നേരം അവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ചില പെയിൻറ്റിങ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ എന്താ ആര് വരച്ച പെയിൻറ്റിങ്സ് ആണ് അത് നമുക്കിങ്ങനെ പറയാനായിട്ട്. ഇപ്പം അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന നല്ല സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ പോയാൽ ഒരു ചിത്രം എടുക്കുക, അതോടെ ആ ഫോട്ടോഗ്രാഫറുടെ ഒരു ഇത് കഴിഞ്ഞു. പക്ഷെ ലീനെ സംബന്ധിച്ച് ലീന ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു വെർച്വൽ ടൂർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നല്ലൊരു ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണങ്ങൾ നടത്തുകയും സെർച്ച് ചെയ്യുകയും ചെയ്തിട്ടാണ് ആ അത് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ഹോംവർക്ക് എന്താണ് അതിൻ്റെ ഒരു കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുമോ, അത് ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, എന്താണ് അതിനകത്ത്? അല്ല, എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഒരു ഫോട്ടോഗ്രാഫ് നല്ലതാണ് എന്ന് നമ്മൾ ഒരു വ്യൂവർ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫർ എത്രത്തോളം ആ സബ്ജക്റ്റുമായിട്ട് ആ ഓബ്ജക്റ്റുമായിട്ട് ക്ലോസ് ആവുന്നുള്ളതനുസരിച്ചാണ്. നമ്മൾ വെറുതെ ഫിസിക്കലി ക്ലോസ് ആവുമല്ല. ഇപ്പോൾ ഞാനൊരു ഒരു ആളിൻ്റെ ഫോട്ടോഗ്രാഫ് ചെയ്യുമ്പം അയാളെക്കുറിച്ച് എത്രത്തോളം കൂടുതൽ അറിയുക, അയാളുടെ മാനറിസങ്ങൾ, ബിഹേവിയർ, അയാളെ കുറിച്ചുള്ള കഥകൾ, അയാളെക്കുറിച്ച് പബ്ലിക്ക് പറയും, ഇതെല്ലാം അയാളൊരു ഒരു എഴുത്തുകാരിയാണെങ്കിൽ ആ എഴുത്തുകാരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അയാളൊരു ആർട്ടിസ്റ്റാണെങ്കിൽ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, എത്രത്തോളം നമുക്കിതെല്ലാം അറിയാമെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോഗ്രാഫ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ കുറേ കൂടെ നമുക്ക് ക്ലോസ്നെസ് തോന്നും, ആ ക്ലോസ്നെസ് വ്യൂവറിനും തോന്നും. ഈ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം വന്നിട്ടിപ്പോൾ എത്ര 3 വർഷത്തോളം 3-4 വർഷമാകും 4 വർഷമാകും. ഈ 4 വർഷം ആദ്യം ചെയ്തതും ഇപ്പോഴത്തെ ടെക്നോളജിയിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളിലോ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നതായിട്ടോ? ദിവസവും വ്യത്യാസങ്ങൾ വന്നോണ്ടിരിക്കും, ദിവസവും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ അതിനകത്ത് തന്നെ ഫ്ലാഷും, ആദ്യമൊന്നും ടിവിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ നമുക്കത് സാധിക്കുന്നു. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു, ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഹോളി ലാൻഡ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുക. എൻ്റെ ഇപ്പം 100-ലധികം പ്ലേസസ് ഷൂട്ട് ചെയ്തു, ഇനിയും കുറേ അധികം സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വോയിസ് ഓവറാണ് ഉപയോഗിക്കുന്നത്, ഓരോ പാനോരമയും വർക്ക് ചെയ്യുമ്പം വോയിസ് ഓവർ. അപ്പോൾ അതൊക്കെ എനിക്ക് വിദേശത്തു നിന്നൊക്കെ അത് ഇപ്പം യുഎസിലൊക്കെ നോക്കി എൻ്റെ 2-3 ഫ്രണ്ട്സാണ് പറഞ്ഞത് ഇത് വോയിസ് ഓവർ വേണം. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കും. എന്ത് വ്യൂവർ നമ്മുടെ ക്ലയൻറ്റ് എന്ത് പറയുന്നു, ഇപ്പോൾ ഒരു ഫാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അത് മൂവ് ചെയ്യണമെങ്കിൽ അത് ക്ലയൻറ്റ് ഈസ് ദ കിങ് വ്യൂവർ ഈസ് ദ കിങ്. പിന്നെ അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, പേഴ്സണലായിട്ടുള്ളൊരു ഈ ലീൻ്റെ പിന്നിൽ, ലീൻ ചെയ്യുന്ന വർക്കുകൾക്ക് പിന്നിൽ ലീൻ്റെ വൈഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ എന്താണ് എൻ്റെ ലീനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയാമോ? എൻ്റെ പ്രധാന ഘടകം ഇതിൻ്റെ ഫ്ലാഷ്, അങ്ങനെ കുറച്ച് വർക്കുകൾ, എൻ്റെ പിന്നിലുള്ള വർക്കുകളൊക്കെ, ഇതിൻ്റെ വർക്ക് സെർവർ സൈഡൊക്കെ നോക്കുന്നതിൻ്റെ വൈഫ് തന്നെയാണ്. പിന്നെ എനിക്ക് കൂടുതൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇതിനകത്ത് വളരെ സജീവമായിട്ട് പഠിച്ച കുട്ടികളാണ്, അവരൊക്കെയാണ്. എത്ര പേര് ഇപ്പം? ഇപ്പം 4 പേരുണ്ട്. 2 പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അനുജ, റജിന, ഇവരൊക്കെ ഇതിനകത്ത് കളർ കറക്ഷൻ. ഇപ്പം ഞാനൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇവർക്കറിയാം, ഈ കുട്ടികൾക്കറിയാം. ഞാനിപ്പം അയർലൻഡിൽ നിന്ന് ഒരു പിക്ചർ എടുത്ത് ഒരു 1000 പിക്ചർ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയൊക്കെ പിക്ചർ എടുക്കണം, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ബൈ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്കറിയാം. അങ്ങനെ അതാണ് എൻ്റെ ഒരു വിജയം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ ഭാര്യ വത്സമ്മ അതിനകത്ത് ഫ്ലാഷും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫോട്ടോ ഷൂട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊരു കട്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ വന്നു, ഞാൻ പിക്ചേഴ്സ് അയച്ചു കൊടുത്തു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പടമെല്ലാം കറക്റ്റ് ചെയ്തു, വിഷ്വൽ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ അടുത്ത പിന്നെ അന്ന് ലോർഡ് മേയർ ഷോ, ഇനിയിപ്പോൾ UK കംപ്ലീറ്റ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് ചെയ്തു. അങ്ങനെ ഒരു ഒരു എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഇവരൊക്കെയാണ്. അതോടൊപ്പം ചോദിച്ചത് മനോരമ ജോലി ചെയ്തപ്പോൾ ഒരുമാതിരി നല്ല പത്ര സ്ഥാപനങ്ങളിൽ നല്ലൊരു വരുമാന ശമ്പളം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടെന്ന് വിചാരിക്കുന്നു, നല്ല നേട്ടം ഉണ്ടോ അതോ? അല്ല, ഇതിനകത്ത് എനിക്ക് എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇതിനകത്ത് അസോസിയേഷനിലെ മെമ്പറാണ് ഞാൻ. അത് ഇന്ത്യയിൽ നിന്ന് 2 പേർക്കും കണ്ടേ അത് മെമ്പർഷിപ്പുള്ളൂ, അത് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എനിക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അവരൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, $300 ആണ്. ഒരു ഒരു പാനോരമ ഷൂട്ട് ചെയ്യുന്നതിന് $300. അപ്പം ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര സ്പോട്ട് ഷൂട്ട് ചെയ്യുന്നു ഇൻറ്റു 300. തിരക്കേടില്ലാതെ പോകണം, തിരക്കേടില്ലാതെ പോകണം. ലീൻ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിൽ ഇനി ലീൻ പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ടെക്നോളജികളോ പുതിയ സംരംഭങ്ങളെ കുറിച്ചൊന്നും? ഇനിയിപ്പം ഇപ്പം ഞാൻ പുതിയതായിട്ട് ചെയ്യുന്നത് 360 ഡിഗ്രിയിൽ തന്നെ ജിഗാ പിക്സൽ, ജിഗാ പാൻ ഒരു പുതിയ ടെക്നോളജി ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 360 മൂവ് ചെയ്ത് നമുക്ക് ഒരു 2 MB 3 MB ഫയൽസാണ് നമ്മൾ കാണുന്നത്. അതിന് പകരമായിട്ട് ഇനിയിപ്പം ജിഗാ ഇപ്പം 1 GB 8 GB പിക്ചേഴ്സൊക്കെ ഇനി എടുക്കുന്നത്. അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ വളരെ കൂടുതൽ സൂം ചെയ്യാം. ഇപ്പോൾ ഒരു 100,000 ആൾക്കാരുള്ളൊരു പാനോരമയാണ്, ഓരോ ആൾക്കാരെ പോലും നമുക്ക് സൂം ചെയ്ത് കാണാവുന്ന പുതിയ ടെക്നോളജി. ഇപ്പോൾ നമ്മളൊരു പാനോരമ എടുക്കാനായിട്ട് നമുക്കൊരു നിയർലി ഒരു 100 പിക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു 72 പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് നമ്മളെടുക്കുന്നത് 4000 പിക്ചേഴ്സൊക്കെ ഒരു പാനോരമയ്ക്ക് എടുക്കുന്നത്, 4000 5000 പിക്ചേഴ്സ് എടുക്കും. അപ്പോൾ അത് വലിയ ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റഫർ എൻ്റെ എക്യുപ്മെൻ്റ് ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട്, നാട്ടിലെത്തിയിരിക്കുന്നു, ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം യു കെയിൽ നിന്ന് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ അത് ആദ്യമായിട്ട് എടുക്കുന്ന ശബരിമല ആയിരിക്കും. നമ്മളിപ്പോ ഒരു 72 പിക്ചേഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് നമ്മള് 4000 പിക്ചർ കൊണ്ട് ചെയ്യുക, 72 പിക്ചറിന് പകരം 4000 അത്രയും കൂടുതലാണ്, അത്രയും ഹെവി പിക്ചേഴ്സ് ആയിരിക്കും, അത്രയും കൂടുതൽ നമുക്ക് സൂം ചെയ്യാം. അപ്പൊ അതിനകത്തൊരു പുതിയ പരീക്ഷണം ചെയ്യണം. പിന്നെ ഞാനിപ്പം പുതിയതായിട്ട് ചെയ്യുന്നത് 3D പാനോരമയാണ്. ഇതുവരെ ആരും ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല, ഏഷ്യ രാജ്യങ്ങളിലും ചെയ്തിട്ടില്ല. 3D ഇതെല്ലാം 3D കാണാവുന്ന, ഇത് ചിലർ തെറ്റി പറയാറുണ്ട് ഇത് 3D ഇത് 3D ഫോട്ടോഗ്രാഫി അല്ല, ഇത് പാനോരമിക് ഫോട്ടോഗ്രാഫിയാണ്, 360 ഡിഗ്രിയാണ്, ഇത് 3D അല്ല. 3D എന്ന് പറഞ്ഞാൽ നമ്മൾ സാൻ റെഡ് ഗ്ലാസ് വെച്ചിട്ട് കാണും, അങ്ങനത്തെ പാനോരമ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അയർലൻഡിൽ ഷൂട്ട് ചെയ്ത നമ്മുടെ ഭാഗങ്ങളൊക്കെ അത് 3Dയിലേക്ക് മാറ്റാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മിക്കവാറും 3D ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒന്ന് അത് തന്നെ ആയിരിക്കും. അത് നമുക്ക് 3D കാണേണ്ട ആൾക്കാർക്ക് 3D ഗ്ലാസ് വെച്ചിട്ട് 3D എഫക്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് പുതിയതായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പുതിയ പ്രോജക്റ്റ് ഞാൻ കേരളത്തിൻ്റെ കംപ്ലീറ്റ് ടൂറിസം ബിൽ, ഇപ്പം തന്നെ 100+ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു 360 കേരള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സൈറ്റുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയിൽ നിന്ന് അല്ലെങ്കിൽ അയർലൻഡിൽ നിന്ന് ഒരാളിന്, ഒരു വിദേശത്തുള്ള ഒരാളിന് കേരളത്തിലേക്ക് പറഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ടൂറിസം പ്ലേസസും ഷൂട്ട് ചെയ്ത് 360 കേരള മിക്കവാറും ഒരു ജനുവരിയും ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേനും ഫിനിഷ് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് കാണാൻ സാധിക്കും കേരളത്തിൻ്റെ എല്ലാ ടൂറിസം പ്ലേസസും. നമ്മൾ അതിനകത്ത് ചർച്ചസ് ഉണ്ടാവും, ടെമ്പിൾസ് മോസ്ക് എല്ലാം ഉണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ ടെമ്പിൾസ് മാത്രമായിട്ടൊരു സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് രണ്ടുമാണ് പുതിയ പ്രോജക്ട്സ്. എൻ്റെ വെബ്സൈറ്റ് p4panorama.com 100+ കിടപ്പുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും. വിദേശത്തൊക്കെ ചെയ്യുന്നത് ഇപ്പം ക്ലയൻ്റ് അഡ്വം ദോഹയിലൊക്കെ ചെയ്ത വർക്കുകളും നമുക്കങ്ങനെ കൊടുക്കാൻ അവരുടെ പെർമിഷൻ അങ്ങനെ കിട്ടുന്നതെല്ലാം ചെയ്യാം. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, 18 രാജ്യങ്ങൾ പോയെന്ന് പറയുന്നത്. 18 രാജ്യങ്ങൾ പോയിട്ട് ഇപ്പോൾ അയർലൻഡിൽ എത്തിയിരിക്കുക. അയർലൻഡിൽ ഇവിടെ ഫോട്ടോഗ്രാഫർമാരുടെ, മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മയാണ് കാഴ്ച എന്നൊരു സംരംഭം. മറ്റു രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഇല്ല, അങ്ങനെ സംരംഭം കണ്ടുണ്ടോ? എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. നമുക്കൊരു ആംഗിൾ സെലക്ട് ചെയ്യാനായിട്ടും നമ്മുടെ എക്സ്പോഷർ ഇതിന് കൂടെ ആരെങ്കിലും ഒരു ഇന്ന് വരെ ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. പ്രസ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ കൂടെ വരുന്നത് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെയാണ്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ എൻ്റെ കൂടെ വരുന്നത്. പക്ഷേ വിദേശത്തൊക്കെ പോകുമ്പോൾ എവിടെയും കണ്ടിട്ടില്ല. പല ഗ്രൂപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോഗ്രാഫി മാത്രം താല്പര്യമുള്ള നമ്മൾ ഇന്നലെ 30 പേര്, നമ്മളൊരു 10-30 പേരെ നമ്മൾ കണ്ടു. അതെനിക്ക് വലിയൊരു പുതുമയായിരുന്നു. ഞാൻ അതിൽ പറയുമ്പോഴും ഇത്രയും കൂടുതൽ ആൾക്കാർ ഈ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചൊരു പുതുമയായിരുന്നു. വേറെ എവിടെയും അങ്ങനെ കണ്ട്. യു കെയിൽ പോലും നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വിളിച്ചിരുന്നു. അവരൊക്കെ വളരെ കിലോമീറ്ററുള്ള ദൂരെയാണ്, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കൂട്ടായ്മ എവിടെയും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കേരളത്തിന് പുറത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അയർലൻഡിൽ തന്നെ. ഉണ്ടാവും, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടാവും.
ഉണ്ടാവും. പ്രവാസ ലോകത്ത് ചെന്നൈയിലുണ്ട്, ചെന്നൈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അവിടെ ഫോട്ടോഗ്രാഫി സൊസൈറ്റി ഉണ്ട്, അവിടെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ട്. അവിടെ രണ്ട് മൂന്ന് മലയാളികളെ ഉള്ളൂ. ഇത് മലയാളികൾ മാത്രമായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നു. കേരളത്തിന് പുറത്ത് ഞാൻ കാണുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. എന്നാണ് ഞങ്ങളുടെ ആ ഫോട്ടോഗ്രാഫർമാരുടെ ആ ഒരു കൂട്ടായ്മയിൽ അവരോട് എന്തെങ്കിലും ഇപ്പോൾ ലീൻ ഇറങ്ങിയതുപോലെ ഇത്ര ചലഞ്ചിങ് ആയിട്ടൊരു വെർച്വൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയ പോലെ എന്തെങ്കിലും അവരോട് പറയാനായിട്ട് എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഗുണകരമാകുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്തെങ്കിലും അതുപോലെ ഒരു സന്ദേശമായിട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞാൻ എപ്പോഴും പറയുന്ന നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള നമ്മുടെ ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങൾക്കായിരുന്നു ഒരു നീഡ് ഏറ്റവും കൂടുതൽ ലോകത്തുണ്ടായിക്കൊണ്ടിരുന്നത്, വീട്, വെള്ളം അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന എന്ത് പ്രോഡക്റ്റാണോ അതെല്ലാം നല്ല ഡിമാൻഡായിരിക്കും. നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, തൊക്ക്, ഇതിനെ സുഖിപ്പിക്കുക. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ നാക്കൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഏതാണ്ട് ഈക്വലായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ കണ്ണിന് ഒരു നല്ല സ്ഥാനമുണ്ട്. ഇപ്പം വിഷ്വൽസിന് ഭയങ്കര സാധ്യതകളുണ്ടല്ലോ, ഇൻ്റർനെറ്റും TVയും അങ്ങനെയൊക്കെ ഉള്ള സാങ്കേതിക. അപ്പോൾ അതിൻ്റെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് നമ്മൾ കടക്കണം. ഇപ്പം 3D ഫോട്ടോഗ്രാഫി, നമ്മൾ 3D ഫോട്ടോഗ്രാഫി ചെയ്യുക, 360 ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ പിന്നെ ക്ലോസപ്പ്, മൈക്രോ, അങ്ങനെയുള്ള എല്ലാ ഫോട്ടോഗ്രാഫി, എല്ലാ മേഖലയ്ക്കും അനന്ത സാധ്യതകൾ തന്നെയുണ്ട്. 360 എന്ന് മാത്രമല്ല, എല്ലാ ഫോട്ടോഗ്രാഫിക്കും വലിയ വലിയ സാധ്യതകളുണ്ട്. ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഓഷൻ ബീച്ച് ഫോട്ടോഗ്രാഫി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം ബീച്ച് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ നേച്ചർ ചെയ്യുന്ന, നേച്ചറിൻ്റെ എന്തൊക്കെ നമുക്ക് പഠിക്കാമോ അതെല്ലാം പഠിക്കുക. ജനറലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് സ്പെഷ്യലൈസ് ചെയ്യുക. ഇപ്പം ഞാൻ വെഡ്ഡിങ് ചെയ്യുന്ന ആളാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തുക, ഏതൊക്കെ വേൾഡിൽ ഏതൊക്കെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവരൊക്കെ കോൺടാക്ട് ചെയ്യുക, അവരുപയോഗിക്കുന്ന ലെൻസസും എക്യുപ്മെൻറ്റ്സും നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നൊരു വെഡ്ഡിങ് ചെയ്തു, നാളെ പോയിട്ട് നമ്മളൊരു വേറൊരു ഫോട്ടോഗ്രാഫി ചെയ്തു. അങ്ങനെ ജനറലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ഏറ്റവും മെച്ചമായിരിക്കണം. പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, ഏത് ഫോട്ടോഗ്രാഫാണെങ്കിലും ഏത് വർക്കാണെങ്കിലും ഒരു പാട്ടുകാരൻ പാട്ട് പാടുന്ന പോലെ, ഈ പാട്ട് ഏറ്റവും നല്ലോണം പാടുന്നത് ഞാനായിരിക്കണം എന്ന് പറയുന്ന പോലെ, ഏറ്റവും നല്ല ഒരാളുടെ പിക്ചർ എടുക്കുമ്പോൾ ഞാനെടുത്ത ഫോട്ടോ ആയിരിക്കണം ഇയാളുടെ ഏറ്റവും നല്ല പിക്ചർ, അങ്ങനെ പറയുന്ന രീതിയിൽ ഒരു സ്ഥലം ഷൂട്ട് ചെയ്താൽ ഞാനെടുത്തതായിരിക്കണം ആ സ്ഥലത്തിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫ് എന്ന് തോന്നി. ഇപ്പം ഞാനിപ്പോൾ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനെ കവച്ച് വെക്കാവുന്നൊരു പിക്ചർ വേറെ ആൾ എടുക്കരുത് എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം ഞാൻ എടുക്കുക. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അതിനകത്ത് എന്തൊക്കെ സാധ്യതകൾ, അതിപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഫോട്ടോഗ്രാഫർമാരെടുത്താൽ നമുക്ക് വരുമാന സാധ്യതകൾ എന്തെങ്കിലും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വൈഡായിട്ടുള്ളൊരു സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയാം. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി പുതിയൊരു സംഭവമല്ല, ഏറെ നാളായിട്ട് ലോകത്തിൽ ഉള്ളൊരു സാധനമാണ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി. പക്ഷേ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർമാരെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വിദേശത്തു നിന്നുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് UK എന്നുള്ള ഫോട്ടോഗ്രാഫർമാർ കേരളത്തിൽ വന്നിട്ട് വെറുതെ ടാക്സി എടുത്ത് ഇങ്ങനെ മൂന്നാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക, വണ്ടി നിർത്തുക, കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, തിരിച്ചു പോരുക. അങ്ങനെ മുമ്പൊക്കെ ഇപ്പോഴും ഉണ്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഏജൻസികളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും നല്ല വിഷ്വൽസ് വിൽക്കാൻ വെച്ചിരിക്കുന്ന മൊത്തം വിദേശത്തുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ അലമി എന്നുള്ള ഏജൻസിയുണ്ട്, ഗെറ്റി ഇമേജസ്, അങ്ങനെയുള്ള ലീഡിങ് കമ്പനികൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കേരള ഇമേജസ് എന്നോ അല്ലെങ്കിൽ കേരള ബോട്ട് റേസ് എന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് മൊത്തം ഏറ്റവും നല്ല ഇമേജസ്, ഏറ്റവും കൂടുതൽ ഇമേജസ് വരുന്നത് വിദേശത്തു നിന്നുള്ള ആൾക്കാരുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അയർലൻഡിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊരു വേൾഡ് മാർക്കറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. വേൾഡ് മാർക്കറ്റ്, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കണം. ഫോട്ടോഗ്രാഫേഴ്സിന് എപ്പോഴും ഒരു ഇൻകം, ഒരു റവന്യൂ കിട്ടാനായിട്ടുള്ളൊരു നല്ല സാധ്യതയാണ്. ഇപ്പം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളിനും സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാം, മൈക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളിനും ഇത് ചെയ്യാം, ഏത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളിനും അയാൾക്ക് ഇതിങ്ങനെ ചെയ്യാം. എപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴും മറ്റുമൊക്കെ ഇതും ചെയ്യാം. അപ്പോൾ നല്ല ഏജൻസിയുടെ അലമി, ഗെറ്റി ഇമേജസ്, അങ്ങനെയുള്ള നല്ല ഏജൻസികളിൽ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുക, നല്ല സാധ്യതകളാണ്. ഈ നല്ല ക്വാളിറ്റി ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ന ക്യാമറ വേണോ, അല്ലെങ്കിൽ നിക്കോൺ വേണോ, ക്യാനൺ വേണോ, പിക്സൽസ് വേണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടോ? അല്ല, പിക്സൽസൊക്കെ കൂടുതൽ വേണം. ഇപ്പം ഒരു 12 മെഗാപിക്സൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബേസിക് ഇതൊക്കെ മതിയാവും. ക്യാമറ ഇന്നത് വേണമെന്നൊന്നുമില്ല, ഇത് ഈ ക്യാമറ തന്നെ വേണം, മറ്റേ ക്യാമറ വേണം, അങ്ങനെയൊന്നുമില്ല.
പക്ഷെ അവരുടെ കുറേ നോംസ് ഉണ്ട്, അതനുസരിച്ച് തന്നെ എടുക്കണം. പക്ഷെ അത് പഠിച്ചിരിക്കുന്നത് അവരുടെ നോംസ് പഠിച്ചിരിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ അലമിയിൽ നമ്മുടെ ഒരു പിക്ചർ നമ്മൾ അലമിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡിൽ നമ്മൾ അലമിയുടെ ലോഗോ ഉപയോഗിക്കാം. അപ്പോൾ അലമിക്ക് നമ്മുടെ പിക്ചർ കൊടുക്കുക, അലമി നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ച് വലിയ കാര്യമാണത്. ഒരു ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായിട്ട് അലമിക്ക് പിക്ചർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലോഗോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ വിസിറ്റിംഗ് കാർഡിലൊക്കെ ബിസിനസ് കാർഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് നല്ല കാര്യമാണ്, ഒരു അംഗീകാരമാണത്. അയർലൻഡിൽ വന്നിട്ട് എന്താണ് ഒരു അനുഭവങ്ങൾ? അയർലൻഡ് നമ്മൾ പഠിക്കുന്ന കാലത്തും ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോട്ടയത്തിനെ പറയുന്നത് തന്നെയാണല്ലോ, ലാൻഡ് ഓഫ് ബേർഡ്സ് എന്നൊക്കെ പറയുന്ന കുറേ അധികം സ്ഥലങ്ങൾ കാണാൻ സാധിച്ചില്ലെങ്കിലും കണ്ടതൊക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ ക്ലൈമറ്റ്, വിൻ്റർ, നല്ല സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോഗ്രാഫർ കഴിയുമെങ്കിൽ അയർലൻഡ് സന്ദർശിക്കേണ്ട, ഒരു ഫോട്ടോഗ്രാഫറിനെ കാണാനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കേരളത്തിലൊക്കെ ഏതാണ്ടൊരു സിമിലാരിറ്റിയൊക്കെ, ഫോട്ടോഗ്രാഫി സാധ്യതകളുണ്ട്, കാഴ്ചയ്ക്കും ഭംഗിയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളെങ്കിലും നമ്മുടെ ഒരു മൂന്നാറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചില ലൊക്കേഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലി, ഞാൻ ഭാര്യ എൻ്റെ ബിസിനസ് പാർട്ണറും ലൈഫ് പാർട്ണറും ഒക്കെ ഭാര്യയാണ് ഇതിൻ്റെ ഒരു എൻ്റെ വർക്കിൻ്റെ ഒരു ബാക്ക് ബോൺ ഭാര്യയാണ്. ഒരു മോള് അവളുടെ പേര് തുമ്പി, 9th class പഠിക്കുന്നു. അച്ഛനൊക്കെ കൊല്ലത്തെ വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ നാട്ടിൽ. ഇപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിനിടയിലും അയർലൻഡിൽ കാഴ്ച എന്ന ഫോട്ടോഗ്രാഫർമാരുടെ, മലയാളി ഫോട്ടോഗ്രാഫർമാരുടെ ഈ കൂട്ടായ്മയിൽ ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും നമ്മളുടെ അടുത്ത് ഇത്രയും സമയം ചിലവഴിക്കുകയും നല്ലൊരു ക്ലാസ് എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കായിട്ട് കാഴ്ചവെക്കുകയും ചെയ്ത ലീൻ തോബിയാസിന് ഇവിടെയുള്ള എല്ലാവരുടെയും എല്ലാ ഫോട്ടോഗ്രാഫർമാരുടെയും ഒക്കെ പേരിലും ഇവിടെ വന്നതിനുള്ള പ്രത്യേകം നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. ഇനിയും സന്ദർശിക്കണം, കൂടുതൽ ചിത്രങ്ങൾ എടുക്കാനും വെർച്വൽ ടൂർ എടുക്കാനും ഇനിയും അയർലൻഡിലേക്ക് ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിലുള്ള പ്രത്യേകം നന്ദി. നമസ്കാരം.